കേരം തിന്നും കേരള നാട്ടിൽ കേരത്തേക്കാൾ അഴിമതിയുണ്ട്. അടിച്ചിറക്കി കളയും മുമ്പ് തനിച്ചിറങ്ങി പോവുക മച്ചം. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം, കേരള നാടിൻ കഥയരുളിയിടാം. ഓട്ടച്ചങ്കൻ നാടുപരിച്ചിട്ടെല്ലാം നമ്മെ ശരിയാക്കിയ കഥ. ഓട്ടച്ചങ്കൻ നാടുപരിച്ചിട്ടെല്ലാം നമ്മെ ശരിയാക്കിയ കഥ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം, കേരള നാടിൻ കഥയരുളിയിടാം. ഓട്ടച്ചങ്കൻ നാടുപരിച്ചിട്ടെല്ലാം നമ്മെ ശരിയാക്കിയ കഥ. ഓട്ടച്ചങ്കൻ നാടുപരിച്ചിട്ടെല്ലാം നമ്മെ ശരിയാക്കിയ കഥ. പറഞ്ഞും മതം പറഞ്ഞു നാടിനെ ആകെ ഭിന്നിപ്പിച്ചു. വർഗീയതയുടെ വിഷസർപ്പങ്ങൾ പണം വിടർത്തും ഭാരത മണ്ണിൽ. ജാതി പറഞ്ഞും മതം പറഞ്ഞ് നാടിനെ ആകെ ഭിന്നിപ്പിച്ചു. വർഗീയതയുടെ വിഷസർപ്പങ്ങൾ പണം വിടർത്തും ഭാരത മണ്ണിൽ. മണിപ്പൂർ കത്തിയരിഞ്ഞിട്ടിന്നും മോദിക്കൊന്നും മിണ്ടാനില്ല. തെരുവുകൾ വൃത്തമുരിഞ്ഞിട്ടും മോദിക്കൊന്നും മിണ്ടാനില്ല. പെട്രോളിനും ഡീസലിനും പാചകവാതക മണ്ണെണ്ണയ്ക്കും തൊട്ടതിനൊക്കെ തീവിലയാക്കിയ കോർപ്പറേറ്റുകളുടെ മോദി സർക്കാർ. നവകേരള സദസ്സിനെതിരെ വിചാരണ സദസ് സംഘടിപ്പിച്ചു വരികയാണ് UDF. വർഗല നിയോജക മണ്ഡലത്തിൽ നടന്ന വിചാരണ സദസ്സിന്റെ ഉദ്ഘാടനം MP മുരളീധരൻ നിർവഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയും CPMഉം തമ്മിൽ അന്തർധാരയുണ്ടെന്ന് MP മുരളീധരൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ കേന്ദ്രത്തിലും ഭരിക്കുന്നില്ല, കേരളത്തിലും ഭരണമില്ല. പക്ഷേ ഈ കുറ്റവിചാരണ സദസ്സിലേക്കൊക്കെ ജനങ്ങൾ സ്വമേധയാ കടന്നു വരിക. ഇതിനൊരിക്കലും നവകേരള സദസ്സുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. കാരണം നവകേരള സദസ് എന്ന് പറയുമ്പോൾ ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർമാർ വരെയുള്ള ഒരു കൂട്ടായ്മ, സർക്കാർ സംവിധാനം. രണ്ട്, തൊഴിലുറപ്പ് തൊഴിലാളിയോട് പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ നാളെ മുതൽ തൊഴിലില്ല. അംഗൻവാടി ജീവനക്കാരോട് പറയുന്നു, നിങ്ങൾ നിർബന്ധമായും നവകേരള സദസ്സിൽ പങ്കെടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള സർക്കുലറും ഭീഷണിയും കൊണ്ട് കുറേ ആളുകളെ വിളിച്ചു കൂട്ടുന്നത് പോലെയല്ല ഈ കുറ്റവിചാരണ സദസ്സ്. ഇവിടെ നിങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ സ്വയം വരികയാണ്. കഴിഞ്ഞ 7.5 വർഷത്തെ തിക്താനുഭവങ്ങളുടെ ഫലമാണ് ഈ കുറ്റവിചാരണ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതേതാണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പം നമുക്കറിയാം, ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിലൊരു ഭരണ തുടർച്ചയുണ്ടായത്. ഇപ്പോൾ LDFുകാർ ചോദിക്കുന്നത്, ഞങ്ങളുടെ ഭരണം മോശമാണെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകുമോ? ഞാൻ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്തെ, പ്രത്യേകിച്ച് കേരളത്തിൽ അന്നത്തെ സാഹചര്യം ഞാൻ ഓർക്കുക. കാരണം കോവിഡിൻ്റെ 2-ാം തരംഗത്തിൻ്റെ സമയത്താണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ. ആ 2-ാം തരംഗത്തിൽ ഇതുപോലെ ഒരു പൊതുയോഗം നടത്താൻ നമുക്ക് കഴിഞ്ഞു. 5 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ കോട്ടങ്ങൾ ഒരു പൊതു സദസ്സിൽ ചർച്ച ചെയ്യാൻ കഴിയാതിരുന്നത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, കോവിഡിൻ്റെ 2-ാം വ്യാപനത്തിൻ്റെ ഫലമായി ജനങ്ങൾ ഭയന്നൊരു കാലഘട്ടം. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ പഴയ നിയോജക മണ്ഡലത്തിൽ വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമായിട്ട് വീട് കയറുമ്പോൾ സ്ഥാനാർത്ഥികളുടെ നോട്ടീസ് കൊടുക്കുമ്പോൾ പോലും വാങ്ങാൻ പേടിയാണ്, സാർ അത് അവിടെ വെച്ചേക്കുന്ന. നിയമസഭാ ഇലക്ഷന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് ചില മൈക്ക് ഓപ്പറേറ്റർമാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്താ കാരണം അറിയോ? അസംബ്ലിയും പഞ്ചായത്തൊക്കെ വന്നപ്പോൾ നല്ല വരുമാനം ഉണ്ടാവുമെന്ന് കരുതി പല ആളുകളും ലോൺ എടുത്തു. ഒരു യോഗവും മര്യാദയ്ക്ക് നടന്നില്ല. അവരൊക്കെ ദുരിതത്തിലായി, കടക്കണിയിലായി, അവസാനം ആത്മഹത്യ. അപ്പം അങ്ങനെ ഒരു ജനകീയ വിചാരണ അന്ന് നടത്താൻ നമുക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഭരിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ചില ആനുകൂല്യങ്ങളുണ്ടല്ലോ. അവർക്ക് പുറത്തിറങ്ങാം, സംസാരിക്കാം, നിയമം ലംഘിക്കാം, ആരും ചോദിക്കാനില്ല. മാത്രമല്ല, ഒരു വീട്ടിലേക്ക് ഒരു കൂട്ടർ വരികയാണ് കിറ്റുമായിട്ട്. എന്താ പറയുന്നത്? കിറ്റ് വന്നിട്ട് ഇത് വിജയേട്ടൻ എന്നുള്ളതാണ്. ഇത് കേട്ടാൽ തോന്നും വിജയേട്ടൻ്റെ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നു, സർക്കാരിൻ്റെ ഫണ്ടാണ് ഇത്, വിജയേട്ടൻ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കിറ്റ് കഴിയുമ്പോഴേക്കും
ക്ഷേമമനുഷ്യനും വരിക പിന്നാലെ, അത് വിജയേട്ടൻ എന്നുള്ളതാണ്. ഇത് രണ്ടും കഴിയുമ്പോഴാണ് 60 വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ ബാലറ്റ് പേപ്പറുമായിട്ട് 3-ാമത്തെ വിഭാഗം വരും. ഇതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. UDF വർക്കല നിയോജക മണ്ഡലം ചെയർമാൻ ബി ധനപാലൻ, അടൂർ പ്രകാശ് MP, എം വിൻസെന്റ് MLA, VS ശിവകുമാർ, വർക്കല കഹാർ, KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP ന്യൂസ് വർക്കല. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, ലക്ഷറി റൂംസ്, കാർ പാർക്കിംഗ്, റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് ആൻഡ് ഫംഗ്ഷൻ ഏരിയ, AC റെസ്റ്റോറന്റ്, എക്സിക്യൂട്ടീവ് റൂംസ്, ബാങ്ക്വറ്റ് ഹാൾ വിച്ച് ക്യാൻ അഫോർഡ് നിയർലി 300-500 പീപ്പിൾ, സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ വെഡിംഗ്, ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ സെലിബ്രേഷൻസ് ആൻഡ് ബോർഡ് റൂംസ്. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ.